അജയ്, ദാ നീ വണ്ടിക്ക് എത്തണ്ടായിരുന്നോ? നീ എന്നെ ഇവിടെ വെളുപ്പാങ്കാലത്ത്? വെളുപ്പാങ്കാലത്ത്? ആ അപ്പൊ ഇന്നലെ വീട്ടിൽ പോയില്ലേ? വീട്ടിൽ പോയില്ല. ആ ഇന്നലെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു. ആ അപ്പൊ രക്ഷപ്പെട്ടല്ലോ. ആ കട്ടിച്ചാ രക്ഷപ്പെട്ടത്. അതെന്നെ മനസ്സിലായില്ല. ഇന്നലെ ഒരുത്തം വന്ന് ഓട്ടം വിളിച്ചോണ്ട് പോയി. ആ ഓട്ടം വിളിച്ചോണ്ട് അങ്ങ് പോയ വഴിക്ക് ഒരു കിലോമീറ്റർ ആണപ്പോ ഒരു പോലീസ് ജീപ്പ് അവിടെ കിടക്കുക. അപ്പൊ അവനോട് പറഞ്ഞു, ചേട്ടാ വണ്ടി തിരിച്ചോ, 100 വിട്ടോ എന്ന് പറഞ്ഞു. അതെ, അവന്റെ കയ്യിൽ 50 കിലോ കഞ്ചാവ് ഇരിക്കുമല്ലേ. 50 കിലോമീറ്റർ എണ്ണിട്ട് അവൻ ചിറ്റിച്ചത്. ആ ലാസ്റ്റ് പൈസ തന്നില്ല, പെട്രോളും തീർന്ന് ഇവിടെ വന്ന് കിടക്കുവേ. അത് ശരി. എടാ ഈ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ വലിക്കാൻ എളുപ്പാ, പക്ഷെ അതിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ വലിയ പാടാ. പോലീസ് കുടിച്ചാൽ ഞാൻ അകത്തേക്ക് പറയോ? ചേട്ടൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? കഞ്ചാവ് വലിച്ചിട്ടുണ്ടോന്നോ? കുട്ടിക്കാലത്ത്, അതായത് സ്കൂളിൽ പഠിക്കുന്ന സ്ഥലത്ത് ഒരു കൗതുകം ഉണ്ടല്ലോ, അതിനുവേണ്ടി നമ്മൾ കഞ്ചാവ് കളിക്കുമായിരുന്നു. കഞ്ചാവ് കളിച്ചാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു രസകരമായ കളികൾ കളിക്കണം. രസകരമായ കളി എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് കളി, ഫുട്ബോളൊക്കെ ആണോ? അതൊന്നുമല്ല. പിന്നെ എനിക്ക് കഞ്ചാവ് കളിച്ചാൽ അപ്പൊ തന്നെ സാറ്റ് കളിക്കണം. അപ്പൊ കൂട്ടുകാരൊന്നും ഇല്ല കളിക്കാൻ? കൂട്ടുകാരൊന്നും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് കളിക്കും. ഒറ്റയ്ക്ക് സാറ്റ് കളിക്കും, പോയി എണ്ണവും ചെയ്യും, ഒറ്റയ്ക്ക് പോയി ഒളിച്ചിരിക്കുകയും ചെയ്യും. ഇതുപോലെ ഒരു ദിവസം ഞാൻ കഞ്ചാവ് കളിച്ചിട്ട് സാറ്റ് കളിച്ചിട്ടുണ്ടല്ലോ, 5 ദിവസം എടുത്തു ഫയർഫോഴ്സും ആൾക്കാരും കൂടെ കൂടി എന്നെ കണ്ടുപിടിക്കാൻ. എനിക്ക് പോലും അറിയാൻ പാടില്ല ഞാൻ ഇവിടെ വിളിച്ചു. കഞ്ചാവ് കടിച്ച 5 നിറങ്ങൾ കാണിക്കുന്ന പറഞ്ഞ അത് തന്നെ. ഒരു ചായ കൊടുത്തേ. എന്നോ ഒരു ചായ? ആ അല്ല, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നീ ഓട്ടം പോയിട്ട് അവൻ പൈസ ഒന്നുമില്ല എന്നല്ലേ പറഞ്ഞേ? പൈസ ഒന്നുമില്ല? എന്തായാലും 5 പൈസ ഇല്ലല്ലോ, പിന്നെ അങ്ങനെ ചായയുടെ പൈസ തരും. ആ ഏ, അപ്പൊ കൈനീട്ടം ചായ കടം കുടിക്കാൻ വന്നേക്കോ അല്ലേ? അപ്പൊ കൈനീട്ടം വൈകുന്നേരം നിന്നാലോ? വൈകുന്നേരം പിന്നെ അന്തി കൈനീട്ടം വാങ്ങിക്കാൻ നിൽക്കുമല്ലോ. ഞാൻ നിങ്ങൾ മാറി കാര്യങ്ങളും വന്ന് കൈനീട്ടം തരട്ടെ. നീ മാറി നിൽക്കണേ, ആദ്യം തന്നെ കൈനീട്ടം കടം വാങ്ങിക്കാൻ വേണ്ടി വന്ന് നിൽക്കുക. 10 വർഷമായി പത്രം വിൽക്കാന്ന്. ഇതുവരെ സൈക്കിൾ ഓടിക്കാറില്ല. രണ്ടു പാലല്ലേ? ഏഹ് രണ്ടു പാലല്ലേ? രണ്ടു പാല്, രണ്ടു പാല്. ഡാ ദൈവം നിന്നെ എന്തോ കുറ്റം പറഞ്ഞ ഉണ്ട്. എന്തേ? അതെ, ഒന്നെങ്കിൽ പത്രം ഇടുക, അല്ലെങ്കിൽ പാലിടുക. ഇത് രണ്ടും ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ. രണ്ടും ഉണ്ടാക്കിയാൽ നീ എന്ത് ചെയ്യും? പാലോടും പത്രോടും രണ്ടും ഉണ്ടാക്കാം. പിലകാലൊക്കെ കിടന്ന് ഉടക്കണ്ടാക്കല്ലേ. എന്തേ ഇവൻ പാലും പത്രം ഇട്ടുന്നതെന്ന് നിനക്ക് എന്നെ ഉടപ്പ്? നിന്റെ വീട്ടിലെ വാർത്ത വല്ലതാണോ അവൻ അച്ചടിച്ച് വിടുന്നത്? അല്ലല്ലോ. അല്ല, നിന്റെ വീട്ടിലെ പശുവിന്റെ അകട്ടി നിന്നാണ് അവൻ പാല് കറക്കണത്? അല്ല, പിന്നെ നിനക്ക് തന്നെയാണോ? ഇവൻ കഴിഞ്ഞ ദിവസം എന്നെ പെണ്ണുമ്പിള്ളക്കിന്റെ കവറുപാൽ വെച്ചറിഞ്ഞ് പാലഭിഷേകം നടത്തി. എടാ ഇവന്റെ പെണ്ണുമ്പിള്ള നയൻതാരയാണോ നീ പാലഭിഷേകം നടത്താൻ? അല്ല കേട്ടാ, അതെനിക്കൊരു ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ ഈയാടെ വീട്ടിൽ പത്രം ഉണല്ലോ ഇട്ടിട്ടത്. അപ്പൊ അത്ര എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ എറിഞ്ഞിട്ടല്ല കൊടുക്കണത്. ഒരു ദിവസം ഞാൻ പത്രം എറിഞ്ഞ് പാലെടുത്തെറിഞ്ഞ് അങ്ങനെ വന്ന് വീണതാ. എന്താണ് ശരി, വല്ലവന്റെ ഭാര്യയുടെ ദേഹത്ത് പാൽ ഒഴിക്കുന്നത് അത്ര നല്ലതല്ല. ഇല്ലില്ല, അത് നമുക്കൊരു അബദ്ധം പറ്റിയല്ലോ കേട്ടോ. പറഞ്ഞല്ലേ അത്. അളവേ ഒരു ചായ കുടി. ആ വേണ്ട, എനിക്ക് ചായ വേണ്ട. ഒരു ചായ കുടി? എനിക്ക് ചായ വേണ്ടെന്ന്, എനിക്ക് പത്രം പാലം കൊണ്ട് കൊടുക്കണം. ചായ വേണ്ടെന്ന്, ഇടുക്കൻ ചായ ഉണ്ടാക്കി തരുന്ന ആളാത്. ഒരു ചായ കുടി. ആ കിടുക്കൻ ചായ താൻ കുടിച്ചോ. എനിക്കിപ്പോ തൽക്കാലം ചായ കുടിക്കാനുള്ള നേരമില്ല, എനിക്ക് പത്രം കൊടുക്കണം. എഴുന്നേറ്റ്. എനിക്ക് ചായ വേണ്ടത് മനസ്സിലായില്ല. രാവിലെ 5 വയസ്സില്ലാതെ കടം കുടിക്കാൻ വന്നാ. ഞാൻ പറഞ്ഞു ആരെങ്കിലും വന്നൊരു ചായ കുടിച്ച് കൈനീട്ടം കിട്ടട്ടെ, എന്നിട്ട് ചായ തരാന്ന് പറഞ്ഞു. അപ്പൊ നീ ഓരോ കുടിച്ച് കൈനീട്ടം കിട്ടിയിട്ട് വേണം അവന് കുടിക്കാൻ. അവനെ വജി അങ്ങനെ ഞാൻ ചായ കുടിച്ചിട്ട് നീ അങ്ങനെ ചായ കുടിക്കാൻ നിക്കണ്ട. അവൻ കടം കുടിക്കാൻ വന്നിരിക്കണവൻ. ഓട്ടം ഇല്ല കേട്ടോ. പിന്നെ എന്തിനാടാ ഈ കൊച്ചു കുടുംബക്കാരത്ത് വെറുതെ നിന്ന് ഉറക്കോളൊക്കെ? വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങടാ. എന്തോ എന്തൊക്കെയാ നിന്റെ പത്രത്തിലെ വാർത്തകൾ? ഓ വലിയ വാർത്തയൊന്നും ഇല്ല. വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കൂട്ടാ. ഒരു കാപ്പി എന്നെ എങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ? ഇങ്ങനെയൊക്കെ പലരും ഇതൊക്കെ ഉണ്ടോണേ. അതോടെ വെച്ച് ഇങ്ങനെയൊക്കെ പലതും എന്റെ പോണ അതോ മാറി നിൽക്കണം. പൈസ ഞാൻ തരാം, പൈസ എനിക്കൊരു വിഷയമല്ല. ഇമ്മാരെ പോലെ അല്ല, പൈസ തരാൻ ചങ്കറപ്പുണ്ടെങ്കിൽ വേണേ ഒരെണ്ണം എടുത്ത് കഴിച്ചോ, ഇല്ലാതെ അതിനകത്ത് തൊട്ട് പോരുത്. ആയിക്കോട്ടെ. അത് നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ, നീ എവിടെയായിരുന്നു? നാടകങ്ങളൊന്നുമില്ല. ഫ്ലഡ് അല്ലേ ഫ്ലഡ്, അതുകൊണ്ട് നാടകങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുക. പണ്ട് നിന്നെ നാടകം കഴിയുമ്പോഴാണല്ലോ ഈ ബ്ലഡ് വന്നത്. അതെ, ബ്ലഡ് അല്ല ഫ്ലഡ്, പ്രളയം. പ്രളയം പിന്നെ അറിവുണ്ട് കേട്ടോ. ഇപ്പോഴും പത്രം പോകുന്നത് നാടകം. എടാ ഈ നാടകമൊക്കെ ഈ മിക്കടത്തും നാടകം പൊളിയുവാന്ന് പറഞ്ഞ് കേക്കണ്ടല്ലോ. ഇല്ല കേട്ടാ, നാടകം ഇല്ലാത്തത് കൊണ്ട് ഞാൻ റൂട്ട് മാറ്റി പിടിച്ചിരിക്കുക. ഞാനിപ്പോ സീരിയലിലേക്ക് ചേക്കേറിയില്ലേ. ഒരു സീരിയലിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയാ. ആണോ? 10 പേജുള്ള ഡയലോഗ് ഞാൻ ഒറ്റ ടേക്കിന് ഓക്കെ ആക്കിയതായി വരുന്നത്. ഓക്കെ ടേക്കിന് മുമ്പ് എത്ര ടേക്ക് എടുത്തായിരുന്നു? 135. 135 ടേക്ക് എടുത്തിട്ടാണ്. ഈ തിരുവനന്തപുരത്ത് എവിടെയാന്ന് തോന്നുന്നത്? ഏതോ ഒരു അമ്പലത്തിൽ നാടകം പൊളിഞ്ഞ ഞാൻ നാടകത്തിലെ നായകന്റെ ഒക്കെ കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കുമെന്ന് പറഞ്ഞേ. സാർക്കര ഭഗവതി ക്ഷേത്രത്തിൽ. അത് ശരിയാ, നീണ്ടകര ഒരു പള്ളിയില് ഈ പരിപാടി പൊളിഞ്ഞു കഴിഞ്ഞാലേ ആൾക്കാരെ തെങ്ങ കെട്ടിയിട്ട് തല്ലോന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, നിങ്ങളുടെ കരപ്പള്ളിയിൽ തെങ്ങ കെട്ടിയിട്ട് അടിയല്ല, പഞ്ചായത്തിൽ അടിയാ. ആണോ? തെങ്ങ കെട്ടിയിട്ട് അടിയാ. അപ്പൊ ഈ മണ്ണി കുഴിച്ചിരുന്ന എവിടെ? പയ്യന്നൂർ അമ്പലത്തിൽ.
പുതുദിവസം എന്റെ കഴുത്തുപ്പ് മണ്ണിൽ കുഴിച്ചിട്ടത്. പക്ഷെ എനിക്കൊരു ഗുണം കിട്ടി. ഞാൻ സൈക്കിൾ യജ്ഞക്കാരനാണെന്ന് കരുതി പലരും എന്റെ തലയിൽ വെച്ച് ചായ വിളിപ്പിച്ചു. എനിക്ക് കുറച്ച് കാശ് കിട്ടി. അങ്ങനെ ഞാൻ കലയെ കുറിച്ച് പറയുമ്പോ എന്നാ വർണ്ണന അറിയാവോ? ഈ കലയായിട്ട് എനിക്ക് നല്ല ബന്ധമുള്ള ആളാ. ഇപ്പൊ ഈ കടയൊക്കെ നടത്തി അങ്ങ് പോണെന്നുള്ളു അറിയാവോ? ഒന്ന് കേക്കട്ടെ, കലയായിട്ട് എനിക്ക് നല്ല ബന്ധമല്ലേ? കലയായിട്ട് എന്ത് ബന്ധം? പണ്ട് ഞാൻ ഇവിടെ ഒന്നും അല്ല എന്റെ ഈ കട നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ എവിടെയാ? എനിക്ക് വേറെ പണിയായിരുന്നു അന്നേരം. എന്റെ പരിപാടി നമ്മുടെ ഉദയ സ്റ്റുഡിയോ അല്ലേ? ഉദയ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലായിരുന്നു എനിക്ക് പണി. ഉദയ സ്റ്റുഡിയോ അതെവിടെ? ഉദയ സ്റ്റുഡിയോ ഞാൻ പഴയ പടങ്ങൾ ഉണ്ടല്ലോ, മറ്റേ പുരാണ പടം കാണുമ്പോൾ ഇങ്ങനെ ഒരു കോഴി ഇങ്ങനെ ഒന്ന് കറങ്ങണല്ലോ. ഓ, ആദ്യമായിട്ട് ഗ്രില്ലി ചിക്കന്റെ പരിപാടി തുടങ്ങിയ സ്ഥലം. എടാ, സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്റ്റുഡിയോ. ഓ, അങ്ങനെ ആലപ്പുഴ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അവിടെയായിരുന്നു എന്റെ ചായക്കട ആദ്യം. എന്തോരം നടന്മാരാ രാവിലെ ചായക്കടയിലേക്ക് വന്നെ. അവരായിട്ട് എന്ത് ബന്ധമായിരുന്നു എനിക്ക്? അന്നത്തെ പല നടന്മാരും അന്ന് എന്നെ കണ്ട് അനുകരിച്ചിട്ടുണ്ട്. എന്റെ ഓരോ പ്രവൃത്തി കണ്ട അവർ പല ആക്ഷൻസും പഠിച്ചേക്കണം. അതറിയാവോ? ഇഷ്ടംപോലെ നടന്മാർ വന്നു. എന്തോരം നടന്മാരാ വന്നേക്കണം. നടന്മാർ വന്നു നമ്മുടെ നസീർ. ആണോ? പ്രേം നസീർ സാർ എന്റെ കടയിൽ വരില്ലായിരുന്നോ? രാവിലെ വന്ന് പുള്ളി രണ്ട് ദോശ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചൂടൻ ദോശ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ചുമ്മാ ചോദിക്കും, ദോശ വേണോ? തൊളാൻ പറയും. തൊളാൻ പറയും പുള്ളി. പിന്നെ ഓർമ്മ പറയും, പിന്നെ ഇട്ടോളാൻ പറയും. പിന്നെ ഇങ്ങനെ 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 ഈ പറച്ചില ഇതുപോലെ പറഞ്ഞു പറഞ്ഞു ഇഷ്ടം പോലെ ദോശ. പക്ഷെ പത്തു വയസ്സ് ചോദിക്കുമ്പോ മാത്രം പുള്ളി വേറൊരംഗമുണ്ട്. പത്തു വയസ്സ് ചോദിക്കുമ്പോ പുള്ളി അപ്പൊ തന്നെ ഇങ്ങനെ ഒരു മുങ്ങല. പല സിനിമയിലും പ്രയോഗിച്ചിട്ടുണ്ട്. വെടിയുണ്ട വരുമ്പോ, അയ്യോ ഒരു വെടിയുണ്ടല്ലേ, എന്റെ കടന്ന് മേടിച്ചതാ. പിന്നെ എം നമ്പ്യാര് എന്നാ വില്ലനാണ്? മനസ്സാക്ഷിയുള്ള മനുഷ്യനാണ്. ഞാൻ കഷ്ടപ്പെടുന്ന കണ്ട പുള്ളിക്ക് ഒരു മനസ്സിലു പോകുന്നു. പുള്ളി കയറി വന്നു കഴിഞ്ഞാൽ ഒരു 3 മണിയാകുമ്പോൾ പുള്ളി വരും. വന്നു കഴിയുമ്പോൾ പരിപ്പുടക്ക് കുറച്ചോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ പുളിപ്പോലും പരിപ്പുടം മാവും എടുത്തിട്ട് പിന്നെ ഈ പരിപ്പുട ഉണ്ടാക്കല. എങ്ങനെ പല സിനിമയിലും പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ മുച്ചോട്ട് തരാമോ? പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഉമ്മർ സാർ. ഉമ്മർ സാർ ഉമ്മർ സാർ വരുമ്പോ ഞാൻ ശ്രദ്ധിച്ച് നിന്നില്ല. എനിക്ക് പണി കിട്ടും മോനെ. ഉമ്മർ സാർ വരുമ്പോ തന്നെ ആരും കാണാതെ ഒരു മുട്ട എടുത്താ വായിലേക്ക്. ഇന്നൊരു അക്ഷരം വേണ്ടത്തില്ല. പിന്നെ ചായ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ചായ വേണോ? ഇതുപോലെ ചായ വേണോ? ഇത്രേ ഉള്ളൂ. ഒരു അക്ഷരം വേണ്ടില്ല, കാരണം വായിക്കാത്ത മുട്ട കിടക്കുമല്ലേ. പൊറോട്ട വേണോ? പൊറോട്ട കണ്ട പുള്ളി കിടത്തില്ല. പൊറോട്ട കണ്ട വിടത്തില്ല എന്ന് പറഞ്ഞല്ലോ. പൊറോട്ട ഇരിക്കണ അലമാര ചെന്ന് പുള്ളി ഇങ്ങനെ മുട്ടി നോക്കും. എന്റെ എന്നോട് പറയുന്നു തുറക്കാൻ. തുറന്നില്ല പുള്ളി ചവിട്ട് പൊളിച്ച് അകത്ത് കയറും. ഇതുപോലെ തന്നെ ഇതുപോലെ പറയാണ്ട് പുള്ളി പൊറോട്ട എടുക്കും. പൊറോട്ട എടുത്ത് കട്ടിലേക്ക് ഒറ്റയുള്ള അട്ടില്ലല്ലോ. അല്ല, പിന്നെ പ്ലേറ്റിലേക്ക് ഇടുക. എന്നിട്ട് പിന്നെ പുള്ളി വലിച്ചം കീറുക. ഇത് പിന്നെ ഞാൻ സിനിമ കണ്ടു. ഒരു നായികയുടെ അടുത്ത് പുള്ളി ഇങ്ങനെ കാണിക്കണത്. ഓ, പുള്ളി തന്റെ പൊറോട്ടയിൽ നിന്നാണ് ബലാത്സംഗത്തിന്റെ അടവുകൾ കൊടുത്തു. അതുപോലെ അല്ല, മനസ്സിലായോ? അതെ, ജയനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജയം വന്നിട്ടുണ്ടോ ഏട്ടന്റെ കടയിൽ? ജയം വന്നിട്ടുണ്ടോ? ജയൻ ചുമ്മാ ചെറിയ ചെറിയ വേഷം ചെയ്തോണ്ടിരുന്ന അവസാനം സൂപ്പർ സ്റ്റാർ ആയിരുന്നത് എന്റെ കടയിൽ വന്നതിന് ശേഷം. ഞാൻ പൊറോട്ട അടിച്ച് അന്ന് പൊറോട്ട തുടങ്ങണ കാലം. ഞാൻ പൊറോട്ട ഇങ്ങനെ അടിച്ചോണ്ടിരുന്നിട്ടുണ്ടല്ലോ, ഈ മൈദ എടുത്ത് ഇങ്ങനെ വലിച്ചു പിടിക്കുന്ന സ്റ്റൈലുണ്ട് കണ്ട. ഇതുപോലെ അതാണ് പുള്ളി ഇങ്ങനെ ആക്കിയത്. പിന്നെ പുള്ളി ബീഫ് ഫ്രൈ കഴിക്കും, ഭയങ്കര ഇഷ്ടമായിരുന്നു ബീഫ് ഫ്രൈ കഴിച്ചിട്ട്. പുള്ളി ആ കൈ കഴുകാൻ നേരത്തെ ഈ പല്ലിന്റെ ഇടയിലിങ്ങനെ ബീഫ് ഫ്രൈ എടുക്കാൻ വേണ്ടിട്ട് ഒരു നാക്കുകൊണ്ട് ഒരു അഭ്യാസം ഉണ്ട്. എങ്ങനെ? ഇതുപോലെയൊക്കെ എന്തോരം നടന്മാർ വന്നേക്കണ. അന്നേരാണ് ഇവന്റെ സീരിയൽ മൊത്തം മലയാള സിനിമ ചേട്ടന്റെ കടയിൽ നിന്നാ പോയേ. ഞാൻ പോട്ടെ, പത്രവും പാലൊക്കെ കൊടുക്കാനുള്ളതാണ്. നല്ല തള്ളായിരുന്നു കേട്ടോ ഇത്ര നേരം തള്ളിയത്. ഇപ്പൊ ചേട്ടൻ തള്ളിയ തള്ളണ്ടല്ല. ആ പൂട്ടുകുറ്റി കിട്ടി തള്ളിയായിരുന്നെങ്കിൽ 2 കിലോമീറ്റർ അപ്പുറത്തെ പൂട്ട് തെറിച്ചു പോയനെ. ഇക്കത്ത തള്ളുവായിട്ടിറങ്ങിയേക്കണം. അല്ല, എന്റെ പെട്രോൾ ഉണ്ടാന്ന് ഞാൻ പണ്ടേ പോയേനെ. അതേ ബാബുചേട്ടാ, ചേട്ടൻ ഒറ്റ നടനെ കണ്ടിട്ടുള്ളൂ. 3 സംസ്ഥാന അവാർഡ് ജേതാവായ വിവിയെ. ചുമ്മാ അടിക്കാ. എവിടെ എന്റെ ചായ? എവിടെ? ചായ എന്ന് കഴിക്കാൻ സമയമായി. ഓ, തീറ്റയും കൂടിയും കണ്ടാ അറിയാടാ. 135 തേക്ക് കൊടുത്തിട്ട് പച്ച വെള്ളം തരാതെ എന്നെ പറഞ്ഞു വിട്ടാന്ന്. ലൊക്കേഷനൊന്നും വന്നല്ല, നീ പോയി കഴിഞ്ഞാ അറിയാലോ. എല്ലാം പറയുന്നത് സത്യമാണ്. വയറിന് എന്തോ ഒരു ജിംബ്ലാസ് പോലെ. എന്തോ നിന്റെ ചായ പണി തുടങ്ങിയതോന്നു. എന്റെ വയറിനല്ലേ എന്തോ ഒരു ന്യൂനമർദ്ദം പോലെ ഒരു സംഭവം. അങ്ങനെയാണെങ്കിൽ നീ പെട്ടെന്ന് വിട്ടോ, അല്ലെ ഞാൻ റെഡ് അലർട്ട് വെക്കാൻ വേണ്ടി. അതിനൊന്നും ടോയ്ലറ്റ് പോയി വരാല്ലേ. അതിനെങ്കിലും പോകുമ്പോ നീ ഒന്ന് ഒച്ച കുറക്കടാ, പേസ് ഒന്ന് കുറയ്ക്ക്. എന്നാ എനിക്കൊരു ജിംബ്ലാസിയാ. ആ, ഇനി
ഏലം കൈനീട്ടം തന്നല്ലോ. കൈനീട്ടം കിട്ടി. ഇത്ര നേരം ഞാൻ ഒടിക്കാൻ തന്നെ രാവിലെ ഒന്നും പറയണ്ട, എനിക്ക് നിന്റെ ഒരു വക കേൾക്കാൻ വേണ്ട. വെളുപ്പിനെ കാണുന്ന സ്വപ്നം നടക്കുമെന്നാ എല്ലാരും പറയുന്നത്. അത് നീ തകർത്തു. നീ വിളിച്ച കോണത്തി തന്നെ. നീ നേരത്തെ ചെന്നല്ലേ നട തുറക്കുന്നതിന് മുമ്പ് എത്താൻ പറ്റുമോ? അപ്പൊ ഞാൻ നട തളന്ന് കിടക്കണം എന്നാ നിന്റെ ആഗ്രഹം. അയ്യോ നട തറന്നല്ല, നട തുറക്കുന്നതിന് മുമ്പ്. ഏത് കട തുറക്കുന്ന കാര്യമാണ് നീ പറയുന്നത്? എന്റെ മനുഷ്യ അമ്പലത്തിന്റെ നട തുറക്കുന്നതിന് മുമ്പ് എത്താൻ പറ്റുമോന്ന്? നിന്റെ കൂടെ ഇറങ്ങി അമ്പലത്തിൽ എത്തില്ലല്ലോ. നാശം പിടിക്കും. എവിടെങ്കിലും ചെന്നിട്ടുണ്ടോ? എന്തെങ്കിലും നാശമല്ലാതെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നോ? നിങ്ങൾ പിന്നെ എനിക്ക് ഗതിയല്ലേ ഉണ്ടാക്കി തന്നേക്കുന്നത്? കഷ്ടകാലത്തിന് ഞാൻ പോയി കെട്ടിയതാ. അതങ്ങനെ താലി കെട്ടാൻ നേരത്തെ ഞാൻ ഇങ്ങനെ നിന്നാ കെട്ടിയത്. ഇങ്ങനെ നിന്നായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ താലി കെട്ടില്ല. അതിന് പിന്നെ ഇഷ്ടത്തോടാ നിങ്ങൾക്ക് താലി കെട്ടാൻ ഞാൻ തല കുനിച്ച് തന്നെയെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? അപ്പൊ പിന്നെ ഞാനും താലി കെട്ടാൻ നേരത്തെ നീ എന്തിനാ തല കുനിച്ച് നിന്ന് തന്നെ? ആ താലി എങ്ങനെ സ്വർണ്ണമാന്ന് വിചാരിച്ചാ ഞാൻ തല കുനിച്ച് കൊടുത്തത്? വീട്ടിൽ തന്നെ ഉറച്ചു നോക്കിയപ്പോഴല്ലോ അത് മരമായിരുന്നു. നിന്റെ ഈ ഒരപ്പാണ് ഇത്ര പ്രശ്നം ഉണ്ടാകുന്നത്. ഒരക്കാൻ ഇങ്ങോട്ട് വാ. ഈ നാഗാർജുനയുടെ വീട്ടിലോട്ട് പോകുന്ന ബസ് എപ്പോഴാണ്? അമലയുടെ കിട്ടവനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെലുങ്കാന പോകേണ്ടി വരും. എന്റെ മാമ അതൊന്നും അല്ല. ഈ നാഗർകോവിലേക്ക് പോകുന്ന ബസ് എപ്പോഴാ വരുന്നേ? അത് വൈകിട്ട് 7 മണിക്കാ. നിങ്ങൾ ഇപ്പൊ ഇറങ്ങി തന്നെ തന്നെരാ. വൈകിട്ട് 7 മണിക്കത്. എന്റെ ഭാര്യ ഇത് ആണോ? ഞാൻ പറയുന്ന ഒരു കാര്യം ഇവിടെ സംബന്ധിച്ചിരുന്നില്ല ആണോ? 14 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിച്ചു. 13 വർഷം കണ്ടോ, ഞാൻ പറയുന്ന ഒരു കാര്യം അവള് സംഭവിക്കത്തില്ല. കിട്ടിയവനല്ലേ, എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് കേട്ടു കൊടുക്ക്. എന്നെ മാമ അതല്ല കാര്യം. 13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഞ്ഞിക്കാലം കണ്ടിട്ടില്ല. ആണോ? എന്റെ കുഴപ്പം കൊണ്ടാണോ? എന്റെ കുഴപ്പം കൊണ്ടാണോ? പിന്നെ എന്റെ കുഴപ്പം കൊണ്ടാണോ? പിന്നെ എന്റെ കുഴപ്പം കൊണ്ടാണോ? ഞങ്ങളുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ. അല്ലല്ലോ, അത് കേട്ടാ. നേരാത്ത നേർച്ചകളില്ല, നടത്താത്ത പരിപാടികളില്ല, കമത്താത്ത ഉരുളികളില്ല. ഞങ്ങൾ നാഗർകോവിൽ പോവാ. നാഗർകോവിൽ പോയിട്ട് അവിടുത്തെ ഒരു അമ്പലമുണ്ട്, അവിടെ പോയി ഞങ്ങൾ രണ്ടുപേരുടെ ഉരുളാനുള്ള പരിപാടിയാ. നാഗർകോവിൽ പോയിട്ട് അവിടെ അമ്പലത്തിൽ പോയി ഉരുളാനുള്ള പരിപാടിയാ. കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി. നിങ്ങൾ ഈ നാടായ നാട് മൊത്തം കിടന്ന് ഉരുളാതെ നിങ്ങൾ കൊണ്ടുവരും മനസ്സ് വെച്ചിട്ട് വീട്ടിൽ കിടന്ന് ഉരുണ്ട കൊച്ചുണ്ടാവൂലേ? ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് അങ്ങ് ഉരുളാം. ചേട്ടാ, ഇത് അവിടുന്ന് ഉരുളുണ്ടായി, ഇതിനകത്ത് കയറിയ ഇത് ഉരുളും. അതുരുളൂ, അതാണല്ലോ. അതിനകത്ത് കയറി പോവാ. എന്നാ പിന്നെ ഓട്ടോയിൽ അങ്ങ് പോവാ. ഐശ്വര്യമായിട്ട്. അയ്യോ, അമ്പലം എത്തിയില്ല ചെരുപ്പ് ഊരിയിടാൻ. സോറി, ആടി അങ്ങ് ഊരിയിട്ടേക്കോ. തോല്ലേ, ആരെ നമ്മൾ യാത്ര തുടങ്ങിയില്ലല്ലോ. ആരെയാ ടാറ്റ കാണിക്കുന്നത്? ടാറ്റ അല്ല, വൈപ്പർ ഇല്ല. അപ്പൊ നിങ്ങൾ കൈ കൊണ്ട് അടിച്ചിട്ടാ. നോക്കുന്നേ കാറ്റുണ്ടോ നോക്കിയ ടയറിനെ. ഇതെന്നെ ചില്ലില്ലേ? ചില്ലില്ല. എങ്ങനെ? അതൊന്ന് ഉരുണ്ടതാ. എങ്ങനെ? ചെറുതായിട്ട് കൊക്കോക്കകത്തേക്ക്. ഞാൻ കാണുന്നില്ലെന്നാണോ ഇയാൾ വിചാരിക്കുന്നത്? എന്താന്നേ ഇയാൾ ഈ ഗ്ലാസ്സേ കട എന്റെ പെണ്ണുമ്പിളെ നോക്കി സൂക്ഷിക്കുന്നത് ഞാൻ കണ്ടു. അത് വേണ്ട, ആ പരിപാടി വേണ്ട. പെണ്ണുമ്പിളെ ഞാൻ അത്ര മണ്ടനൊന്നുമല്ലോ. ഇറങ്ങി ചേട്ടാ, ഞാൻ ബാക്കി കട വന്നു പോകും. ബാക്കി കട വണ്ടിയല്ല, എന്റെ പെണ്ണുമ്പിളെ നോക്കി സൂക്ഷിക്കും. എനിക്ക് മനസ്സിലായി. ഇയാൾ എന്ത് മനസ്സിലായി? ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. നീ കേറിക്ക, നീ വിട്ടി, ഞാൻ ഓടിക്കാൻ വണ്ടി. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ അങ്ങനെ ഒരു പമ്പുണ്ട്. അവിടുന്ന് 1 ലിറ്റർ പെട്രോൾ മേടിച്ചോണ്ട് വന്ന് നമുക്ക് ഇതിന്ന് അടിച്ച് നേരെ പമ്പിൽ പോയി അടിച്ച് അങ്ങ് പോകാം. പിന്നെ ചേട്ടൻ നേരത്തെ ഈ ഓട്ടോയ്ക്ക് ഓടിക്കാൻ തുടങ്ങിയത്? ഇന്റർവ്യൂ അങ്ങ് തുടങ്ങിയോ അപ്പോഴത്തേക്ക്? അതേ, പോകുമ്പോഴേ അങ്ങനെ വേണ്ട കേട്ടാ. എങ്ങനെ വേണ്ടെന്ന്? അതേ ചേട്ടാ, ഞാൻ പമ്പി വരെ ഒന്ന് പോവാണ്. ആ, ഒന്ന് നോക്കിക്കണം കുറച്ച് നേരത്തേക്ക്. എന്തോ ഒരു കണ്ണ് ഇവിടെ വേണം. ആ കേട്ടാ. ചെറുതായിട്ടൊന്ന് നോക്കിക്കോണേന്നാ പറഞ്ഞത്. ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇച്ചിരിയെങ്കിലും ഇവിടെ വെച്ചേ. ഹലോ, ബിന്ദു വത്സേട്ടാ. സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പിന്തുണമാടുന്നു ജീവിതം. അതു ജീവിതം ആ
എന്താണോ പിന്തുണ? നീണ്ട 13 വർഷങ്ങൾ എടുത്തു നമ്മൾ തമ്മിൽ വീണ്ടും നമ്മളുടെ കലാകുലങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടാൻ. അയ്യോ നാടകമാണ് നാടകം വിട്ടിട്ട് ഒന്ന് സംസാരിക്കടാ. എന്റെ മനസ്സ് നിറയെ എന്റെ വത്സേട്ടനാണ്. വത്സേട്ടന്റെ ഭാര്യയും മക്കളും ഒക്കെ ഞാൻ ഏകരാണ്. പുതിയ നാടകത്തിന്റെ പേരാണോ വത്സേട്ടൻ? അല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും ബിന്ദുവിനല്ലാതെ മറ്റൊരു സ്ത്രീയെ പ്രതിഷ്ഠിക്കാൻ മേൽശാന്തി സമ്മതിച്ചില്ല. എന്റെ ജീവിതത്തിൽ കീഴ്ശാന്തിയും മേൽശാന്തിയും എല്ലാം ഞാനാണ്. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ അതെല്ലാം ബിന്ദു എന്റെ ഭർത്താവ്. ഒന്നും പറയണ്ട വത്സേട്ടാ, ഒരു സ്നേഹമില്ലാത്ത ഒരു മരപ്പട്ടിയാണ് കുട്ടികൾ ഇതുവരെ ആയിട്ടില്ല. ഈശ്വരാ, ബിന്ദുവിന് ഞാനൊരു ജീവിതം വെച്ച് നീട്ടിയാൽ സ്വീകരിക്കാൻ തയ്യാറാണോ? ബിന്ദു, നിന്റെ വിവാഹത്തിന് മുമ്പ് പഴയൊരു വാഗമര ചുവട്ടിൽ വെച്ച് നീ എനിക്ക് ഒരു സത്യം തന്നിരുന്നു. വത്സേട്ട, ഏത് പ്രതിബന്ധങ്ങളെയും തകർത്ത് വത്സേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഞാൻ തയ്യാറാണെന്ന്. ആ ബിന്ദുവാണോ മറ്റൊരുത്തന്റെ ഭാര്യയായിട്ടുള്ള നിൽക്കുന്നത്? നിനക്കില്ല ചെയ്യില്ലേ ബിന്ദു, ചെയ്യില്ലേ ഒത്തിരി പോയി കണ്ടതാ. ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എങ്ങനെ കല്യാണം നടക്കുന്നത്? കോട്ടയത്ത് പോയി കല്യാണം ഇവന് ഉറപ്പായിട്ട് വന്ന. ആ പെണ്ണിനെ വീണ്ടും തൊട്ടടുത്ത് പോയി നാടകം കളിച്ച പെണ്ണിന്റെ വീട്ടുകാർ വന്ന് കണ്ടിട്ടാണ് അവന്റെ കല്യാണം മാറിപ്പോയി. അറിയാം, ബാക്കി കളിച്ച ഒന്നും റെഡിയായില്ല. കളിച്ച ഇതുവരെ പോയത് കറക്റ്റാ. ഞാൻ നിനക്ക് ഒരു ജീവിതം വെച്ച് നീട്ടട്ടെ, പോകാമോ നമുക്ക് എവിടെയെങ്കിലും? എവിടെയെങ്കിലും പോകാൻ മനസ്സിലോടി പോകാൻ തയ്യാറാണ്. പെട്രോൾ ഇല്ല, വീണ്ടും എനിക്ക് പന്തലിട്ട് പടി തരികയാണ്. പെട്രോൾ കിട്ടി, ദൈവമായിട്ട് കൊണ്ടെത്തിച്ചതാണ് മനുഷ്യ നിങ്ങളെ. ആണോ പെട്രോൾ കിട്ടിയല്ലോ? പെട്രോൾ സന്തോഷം. പെട്ടെന്ന് ഒഴിച്ചാട്ടെ, ഞങ്ങളൊന്ന് പൊക്കോട്ടെ. പെട്ടെന്ന് ഒഴിക്കാം പെട്ടെന്ന്. ഞങ്ങളൊന്ന് പൊക്കോട്ടെ. ഞങ്ങളോ? ആര്? ഞാനും എന്റെ കാമുകി ഇവിടുന്ന് പുറപ്പെട്ടു പോവാ. കാമുകിയെ കൊണ്ടുപോകണോ? എന്റെ എല്ലാ ഹെൽപ്പും ഉണ്ടാവും. ആരാണ് കാമുകി? കാമുകി 13 വർഷം എന്റെ കയ്യിലിട്ട് അമ്മാനവാടിയെ കൊച്ചാണോട്ടി കല്യാണം കഴിച്ചു. സാരല്ല, എനിക്കത് വിഷയം. എവിടെ കാമുകി? എവിടെ? എന്തോ കാമുകി കൊണ്ടുവരൂ. ബിന്ദു വാ, കടന്നു വാ. ഇതാണ് എന്റെ കാമുകി. ഇതാണോ നിന്റെ കാമുകി? അടിക്കല്ലേ, ആ പെട്രോൾ അല്ല കയ്യിരിക്കണ, എടുത്ത് കത്തിരി. ആ അത് ശരിയാ, പെട്ടെന്ന് തീരുമാനാവും. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. ഒരു പെണ്ണ് പോയ 9 പെണ്ണിനെ കിട്ടും. ഈ പെട്രോൾ പോയാലേ ഇന്നത്തെ വിളക്ക് നാളെ പെട്രോൾ കിട്ടുന്ന എന്താ ഉറപ്പ്? ഈ അടിയൊന്നും സ്റ്റേജിൽ നിന്ന് കിട്ടിയിട്ടില്ല അല്ലേ? ഇതുപോലെ എന്തോ എന്നെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോടാ. കേറിക്കടാ. ഇപ്പഴാ ശരിയായത്. ഭാര്യയുടെ കാമുകനെ പഞ്ഞി കിട്ട ഭർത്താവ്. ഇപ്പഴാ നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായത്. മറ്റേ യൂസഫിന് പത്രത്തിലിടാൻ വാർത്തയായി, ഇവന് നല്ലൊരു ഓട്ടോ ആയി. വിട്ടോന്നാ